ഒടുവിൽ അരിക്കൊമ്പന് മോചനമായെന്ന് പറയാം. അരിക്കൊമ്പനെ മുണ്ടൻതുറൈ കടുവ സങ്കേതത്തിൽ തുറന്നുവിട്ടു. മുത്തുക്കളിക്കാട്ടിലാണ് കൊമ്പനെ തുറന്നുവിട്ടിട്ടുള്ളത്. തുറന്നുവിട്ടത് മതിയായ ചികിത്സ നൽകിയ ശേഷമാണെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. തമിഴ്നാട് വനംവകുപ്പ് അധികൃതർ കഴിഞ്ഞ ദിവസം അരിക്കൊമ്പനെ മയക്കുവെടി വച്ചിരുന്നു. അരിക്കൊമ്പൻ ഇപ്പോൾ ആരോഗ്യവാനാണെന്ന് തമിഴ്നാട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ശ്രീനിവാസ് റെഡ്ഡി അറിയിച്ചു. ടെലിമെട്രിക് ഉപകരണം വഴി റേഡിയോ കോളറിലെ സിഗ്നൽ ലഭിച്ചു തുടങ്ങിയെന്നും ശ്രീനിവാസ് റെഡ്ഡി അറിയിച്ചു. ഇന്നലെ പിടികൂടുന്നതിനിടയിൽ അരിക്കൊമ്പന്റെ തുമ്പിക്കൈക്കു പുറമെ കാലിലും മുറിവേറ്റിരുന്നു. ആനയ്ക്ക് ഇന്നലെ തന്നെ ആന്റിബയോട്ടിക് മരുന്നുകൾ നൽകിയതായും മുറിവുണങ്ങിയതിന് ശേഷമാണ് കൊമ്പനെ കാട്ടിലേക്ക് വിട്ടയച്ചതെന്നും തമിഴ്നാട് വനംവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. അതേസമയം അരിക്കൊമ്പിന് തുമ്പിക്കൈയിൽ പരിക്കേറ്റത് കടുവയുടെ ആക്രമണത്തിലെന്നാണ് സൂചന. ചിന്നക്കനാലിൽ നിന്ന് പിടികൂടി പെരിയാർ ടൈഗർ റിസർവിൽ തുറന്നുവിട്ട അരിക്കൊമ്പൻ തമിഴ്നാട് അതിർത്തി വനമേഖലയിൽ എവിടെയോ വെച്ച് കടുവയുമായി ഏറ്റുമുട്ടിയിട്ടുണ്ടായിരിക്കാമെന്നാണ് സംശയം. ഇതിനുശേഷമാണ് ആന പരിഭ്രാന്തനായി കമ്പം ടൗണിലൂടെ ഓടിയതെന്നും കരുതപ്പെടുന്നു. കമ്പത്തു നിന്ന് മാറിയിട്ടും ഉൾവനത്തിലേക്ക് മടങ്ങിപ്പോകാതെ നിലയുറപ്പിക്കാനുള്ള കാരണം കടുവയുടെ ആക്രമണത്തെ തുടർന്നുള്ള ഭയപ്പാടാണെന്നും ആന നിരീക്ഷകർ പറയുന്നു. കമ്പത്ത് അരിക്കൊമ്പൻ ഇറങ്ങുമ്പോൾ തുമ്പിക്കൈയിലെ പരിക്കത്ര പ്രകടമായിരുന്നില്ല. എന്നാൽ കടുവയുടെ നഖം കൊണ്ടുള്ള പോറൽ പോലുള്ള നീളത്തിലുള്ള മുറിവ് പിന്നീട് പഴുത്തിരിക്കാമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ മുറിവ് പഴുത്ത് പുഴുവരിക്കുന്ന അവസ്ഥയിലാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കടുവയും ആനയും ഒരേ കാട്ടിൽ ജീവിക്കുന്നവരാണെങ്കിലും പരസ്പരം വഴിമാറി സഞ്ചരിക്കുകയാണ് പതിവ്. അരിക്കൊമ്പന്റെ ആവാസ ഭൂമിയായിരുന്ന ചിന്നക്കനാലിൽ കടുവയുടെ സാന്നിധ്യമില്ലാത്തതിനാൽ കടുവയുമായി ഇതുവരെയും ഏറ്റുമുട്ടേണ്ടി വന്നിട്ടില്ല. എന്നാൽ പെരിയാർ ടൈഗർ റിസർവിലും ഇപ്പോൾ തുറന്നുവിട്ട അപ്പർ കോതയാറിലും കടുവകൾ ധാരാളമുണ്ട്. ഞായറാഴ്ച അർദ്ധരാത്രി 12 മണിയോടെ പൂശനാംപെട്ടിക്ക് സമീപത്ത് വെച്ചാണ് അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടിയത്. അതേസമയം ആന പൂർണ്ണ ആരോഗ്യവാനാണെന്ന് അന്നേരം തമിഴ്നാട് വനംവകുപ്പ് അറിയിച്ചിരുന്നെങ്കിലും ചിത്രങ്ങളിൽ അരിക്കൊമ്പൻ അവശനാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. 3 കുംക്യാനകളെ ഉപയോഗിച്ചായിരുന്നു ആനയെ ലോറിയിലേക്ക് കയറ്റിയത്. തമിഴ്നാട് വനംവകുപ്പ് 2 തവണ മയക്കുവെടി വെച്ചാണ് ആനയെ പിടികൂടിയത്. അതിനുശേഷം ബൂസ്റ്റർ ഡോസും നൽകിയ ശേഷമാണ് ആനയുടെ കാലുകൾ വടം ഉപയോഗിച്ച് ബന്ധിച്ചത്. അസാമാന്യ വലിപ്പമുള്ള ആന ഉണരാൻ സാധ്യതയുള്ളതിനാൽ വീണ്ടും ബൂസ്റ്റർ ഡോസ് നൽകിയിരുന്നു. മൂന്നാറിലെ ചിന്നക്കനാലിൽ ഏറെക്കാലം ഭീതി പരത്തിയ അരിക്കൊമ്പനെ കേരള വനംവകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ദൗത്യസംഘം മയക്കുവെടി വെച്ച് സാറ്റലൈറ്റ് കോളർ ഘടിപ്പിച്ച് പെരിയാർ ടൈഗർ റിസർവിലേക്ക് മാറ്റിയത് കഴിഞ്ഞ April 29 സാറ്റലൈറ്റ് കോളർ സിഗ്നൽ അനുസരിച്ച് നിരീക്ഷിച്ചു വരുന്നതിനിടെ അവിടെ നിന്നും തമിഴ്നാട്ടിലേക്ക് കടന്ന അരിക്കൊമ്പൻ മേഘമലയിലുമെത്തി. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കമ്പം ടൗണിലെത്തി ജനങ്ങളെ പരിഭ്രാന്തിയിലാഴ്ത്തിയിരുന്നു. കമ്പം ടൗണിലൂടെ അരിക്കൊമ്പൻ വിരണ്ടോടുന്നതിനിടെ എതിരെ ബൈക്കിൽ വന്ന പാൽരാജിനെ തട്ടിയിടുകയും തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ ഇയാൾ മരിക്കുകയും ചെയ്തു. ഇതോടെ തമിഴ്നാട് വനംവകുപ്പ് ആനയെ മയക്കുവെടി വെച്ച് തളയ്ക്കാൻ ദൗത്യസംഘത്തെ നിയോഗിക്കുകയായിരുന്നു. ഒരാഴ്ചയോളം നീണ്ട നിരീക്ഷണത്തിനൊടുവിലാണ് ദൗത്യസംഘം ആനയെ മയക്കുവെടി വെച്ച് പിടികൂടിയത്.